ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എ ആൻഡ് ഡോക്. അപ്പൊ എല്ലാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോ ഇത്രയും കാലം വീഡിയോ ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് ഉണ്ടായിരുന്നത്. അപ്പോ വേറെ സന്തോഷ വാർത്ത ഉള്ളത് പറഞ്ഞാല് നമുക്ക് 400 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. ആയിട്ടുള്ളത് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് സപ്പോർട്ടും ആണെന്നാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് നമുക്കിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മളന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോ അതിന് നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാല് ഒരു ഗ്രീൻ സ്ക്രീൻ. അപ്പൊ എല്ലാരും വിചാരിക്കും, ഓ ഗ്രീൻ സ്ക്രീനും അതെന്തൊക്കെയുള്ള സംഭവം, അപ്പൊ വാങ്ങേണ്ടി വരും. അതൊന്നും നിങ്ങൾ മേടിക്കേണ്ട കാര്യമല്ല. അത് നമുക്ക് വെറും ഒരു 10 രൂപ ചെലവില് മതിയാവും. ഇപ്പൊ ആ 10 രൂപ ചെലവ് വേണ്ടി വരൂല. എന്താ കാരണം പറഞ്ഞാല്, ഇപ്പോ നമ്മുടെ ചുമരുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഗ്രീൻ പെയിന്റ് ഒക്കെ അടിച്ചതാണെങ്കിൽ ആ ഒരു 10 രൂപ നമുക്ക് ചെലവുണ്ടാവില്ല. അപ്പോ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് നേരെ ലെറ്റ്സ് ഗ്രാറ്റ് വീഡിയോ. അപ്പോ നമ്മളെ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഇതൊരു ചാർട്ടല്ല, നമ്മള് കളർ പേപ്പർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു എത്ര കളർ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞുതരാം. 6 ഗ്രീൻ കളറിലെ കളർ പേപ്പറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എന്നിട്ട് ഗം വെച്ച് ഒട്ടിച്ചതാണ്. എന്നിട്ട് ഒരു നമ്മുടെ ഒരു ചാർട്ട് സൈസ് പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വന്നാല് നമ്മളെന്താക്കാ, ഒരു എവിടെങ്കിലും ഒന്ന് ഇത് ഒട്ടിക്കാം. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സെറ്റിൽ നമുക്ക് ഒട്ടിക്കാം, സെറ്റാക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മറ്റേ സ്റ്റിക്കർ വെച്ചിട്ട് നമ്മളൊരു 4 ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മള്. ഇനി നമുക്ക് നേരെ എങ്ങനെ നമുക്ക് എടുക്കാന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ രീതിയിലേക്ക്. അപ്പോ നമ്മളെ ഗ്രീൻ സ്ക്രീൻ ഇതാ. അപ്പോ ഇനി നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ വീഡിയോ എടുക്കുമ്പോ വിചാരിക്കും, നിങ്ങള് എന്താ ഇപ്പൊ ഈ ഭാഗമൊക്കെ ഗ്രീൻ സ്ക്രീൻ ഇല്ലല്ലോ, ഭാഗമൊന്നുമില്ലല്ലോ. അത് നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ക്രോപ്പ് ചെയ്യുന്നതൊക്കെ നമ്മള് എഡിറ്റിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ഇങ്ങനെ വീഡിയോ എടുക്കാറാല് ഈ ഒരു കറക്റ്റ് ഒരു ഗ്രീൻ സ്ക്രീനിൽ ആയിട്ട് നമ്മൾ ഇരിക്കുക. നമ്മളെ ഈ ഒരു ഷോൾഡറൊക്കെ കറക്റ്റ് ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കണം. എന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുക. എന്ത് കാര്യമാണ് പറയാനുള്ളത് അന്ന് വീഡിയോ എടുക്കുക. അപ്പൊ നമ്മൾ ഇതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോ നമുക്ക് ഇതിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടത് കൈൻമാസ്റ്റർ എന്ന ആപ്പാണ്. അപ്പൊ അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് ഇത് കാണാം. അപ്പൊ അതിൽ നമ്മൾ പ്രൊജക്റ്റ് എടുക്കുക. പ്രൊജക്റ്റ് എടുത്തതിന് ശേഷം ഇവിടെ മുകളിലുള്ള മീഡിയ നിന്ന് നമ്മൾ ഏത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അത് നമ്മളൊന്ന് കുറച്ച് ലെങ്ത് കൂട്ടി കൊടുക്കാം. എന്നിട്ട് അതിൽ ലെയറിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ അതായത് നമ്മളൊരു എടുത്തൊരു വീഡിയോ ഉണ്ടാവുമല്ലോ, ആ വീഡിയോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആ വീഡിയോയിൽ അത് ആ ഒരു ലെങ്ത് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കൂട്ടി കൊടുക്കാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് ലെങ്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് എങ്ങനെ ക്രോപ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ഈ നമ്മളെ വീഡിയോയിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. നമ്മളുണ്ടല്ലേ, ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്, നമുക്ക് ഒരു ഗ്രീൻ സ്ക്രീനിൽ തന്നെ നമുക്ക് നമ്മൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ കുറച്ചൊരു സ്റ്റിക്കർ കാണുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഒഴിവാക്കാവുന്നതാണ്, ഒന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ അത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ തന്നെ പോയാൽ ക്രോമാക്കി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്താൽ അനേബിൾ ചെയ്താൽ നമുക്കുള്ള പകുതിയും നമ്മളത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫസ്റ്റ് കാണുന്നതൊന്ന് നമുക്കൊന്ന് ബാക്ക് അല്ലെ നമ്മളൊന്ന് ക്ലിയർ കൂട്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമുക്ക് എന്താക്കാം, ഒന്ന് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഇപ്പം നമ്മളെ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്, കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ചെറിയൊരു വൈറ്റ് ഡോട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലെയറിൽ പോയി മീഡിയയിൽ ഓപ്പൺ ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇത് എടുത്തിട്ടായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഒന്നുകൂടിയും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒന്ന് വെച്ചാൽ ആ ഒരു വൈറ്റും പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ലെങ്ത്ത് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലെങ്ത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്.
എന്നിട്ടന്ന് ടിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആണല്ലേ നമുക്ക് ആ ഒരു വ്യക്തി ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം നമുക്ക്. അധികം നമ്മൾ നമ്മളെ ഇളകാതെ ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള വീഡിയോ എടുത്തപ്പോൾ ഒന്ന് എടുത്താലൊന്ന് ഇലച്ച് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ എന്നുള്ളത്. പക്ഷെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് യൂട്യൂബേഴ്സിനൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഇരുന്ന് ഓളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ എൻ്റെ വീഡിയോ എല്ലാപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിഡ്ലം വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും